ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന ഇന്നിറങ്ങുകയാണ്. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. രാത്രി 12:30 മത്സരം. ലോപ്പ് വേദിയിൽ നിന്ന് സഹൽ സി മുഹമ്മദ് തയ്യാറാണ്. സഹൽ, ഗ്രൗണ്ടിൽ ദൈവമില്ല എന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു, കോച്ചിന് ഭയമില്ല. സ്കലോണി പറയുന്നുണ്ട് ഓസ്ട്രേലിയ എഴുതിത്തള്ളാനാവില്ലെന്ന്. ആരാധകരുണ്ട് ചുറ്റിനെന്ന് പറയാം, ആശങ്കയുണ്ടോ? ജി, അർജന്റീനയുടെ ആരാധകരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ആരാധകരാണ്. അർജന്റീനയ്ക്ക് ഏറ്റവും അധികം ഫാൻസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ബംഗ്ലാദേശാണ്. എന്തായാലും പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിജയം അനിവാര്യമാണ്. ഓസ്ട്രേലിയയാണ് അവരുടെ എതിരാളികൾ. സോ വി ആർ സോ എക്സൈറ്റഡ് ബിക്കോസ് വി ലൂസ് ഫസ്റ്റ് മാച്ച്. ഓസ്ട്രേലിയയുമായി മത്സരിക്കുമ്പോൾ എന്തായിരിക്കും ഫലം എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷകളുണ്ട്. 4 മത്സരങ്ങൾ ഓസ്ട്രേലിയയുമായി അർജന്റീന ഇതിനു മുൻപ് പല വേദികളിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഓസ്ട്രേലിയയുമായി തോൽക്കേണ്ടി വന്നിട്ടില്ല. അർജന്റീനയ്ക്ക് 11-ാം തവണയാണ് നോക്കൌട്ട് റൗണ്ടിൽ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ അർജന്റീന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ സമ്മർദ്ദങ്ങളുടെ ഘട്ടത്തിൽ കളി മികവ് പുറത്തെടുക്കുന്ന ടീമിന്റെ അത് തന്നെയാണ് ഈ ടീം നൽകുന്ന ആത്മവിശ്വാസമാണ് എന്തായാലും ആരാധകരെ ആവേശഭരിതരാക്കുന്നത്. എന്തായാലും അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ കാത്തുവച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷകൾ എന്തായാലും നിലവിലുണ്ട്. അർജന്റീനൻ ആരാധകർ കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ തോൽവിയോടുകൂടി അക്കാര്യത്തിൽ ഈ ബ്രസീൽ അർജന്റീന പോര് നമ്മുടെ നാട്ടിൽ വാക്പോരൊക്കെ നടക്കാറുണ്ട്. അക്കാര്യത്തിൽ കൂടി ആവേശകരമായ നിലയിലേക്ക് വരികയാണ്. തിരിച്ചു വന്നിരിക്കുന്ന നമ്മളെ അടുത്ത് കളി നോക്കിക്കോ. നിരാശ, നമ്മ ആളുകൾ ക്വാളിഫൈ ആയതാ, അതുകൊണ്ട് വിഷയമൊന്നുമില്ല ഇത്. പക്ഷെ തോറ്റത് കാമറൂണിനോടാണെന്നുള്ളതൊരു ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ 9 പോയിന്റ് ഒരു ടീം അടിച്ചിട്ടില്ലേ, അതൊരു വേറെ കാര്യം. യുവാ ബ്രസീൽ, അപ്പൊ വർത്തമാനമില്ല, ഇനി കളി നേരിട്ട് കാണാം. ഇനി വെടിക്കെട്ട് മത്സരം നടക്കാൻ പോവുകയാണ്. വലിയ ആവേശമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലുസൈൽ സ്റ്റേഡിയം ഏറ്റവും റെക്കോർഡ് ഇടാറുള്ളത് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒക്കെ മത്സരം നടക്കുമ്പോഴാണ്. അത് ഇന്നും ഉണ്ടാകും. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലാണ് മത്സരം. അതുകൊണ്ട് ഏറ്റവും ആവേശകരമായ കുതിപ്പിന് തന്നെ. ഓക്കെ സഹൽ, കുതിപ്പിന് തന്നെയാണ്. പല പ്രേക്ഷകരും അവരുടെ ഇഷ്ട ടീമുകൾക്ക് വേണ്ടി വാതുവെപ്പും അവകാശവാദങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ സൗത്ത് കൊറിയ ബ്രസീലിനെ അട്ടിമറിച്ചില്ലെങ്കിൽ ആരും കൊറിയക്കാരെ പിരാകരുത്, അവർ നല്ല ആൾക്കാരാണ്, രാജ്യസ്നേഹമുള്ളവരാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്വൈത് പറയുന്നു, സൗത്ത് കൊറിയയ്ക്ക് മുന്നിൽ പോർച്ചുഗൽ കീഴടങ്ങിയെങ്കിലും കപ്പ് പോർച്ചുഗലിന് തന്നെ ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ചില പ്രേക്ഷകർ തിരിച്ച് കൊറിയയുടെ വിജയത്തിൽ വല്ലാതെ സന്തോഷിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത്തവണ കരുത്തരുടെ പട്ടികയാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏഷ്യൻ കരുത്ത് ഇത്തവണ ഖത്തറിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്.